വൈദ്യുതി സബ്സിഡി നിർത്തലാക്കില്ലെന്ന് സർക്കാർ കെ എസ് ഇ ബി പിരിച്ച് സർക്കാരിലേക്ക് നൽകുന്ന ഡ്യൂട്ടി തുകയിൽ നിന്ന് സബ്സിഡി ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഉപഭോക്താക്കൾക്ക് തുടർന്നും നൽകുമെന്ന് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി അതേസമയം ഡ്യൂട്ടി തുക മുഴുവൻ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുന്നതോടെ കെ പെൻഷൻ ഫണ്ടിൽ പ്രതിസന്ധിയുണ്ട് ഉപഭോക്താക്കളിൽ നിന്നും പിരിച്ചിരുന്ന ഡ്യൂട്ടി തുക ഇതുവരെ കെ എസ് ഇ ബിക്ക് തന്നെ കൈവശം വയ്ക്കാൻ സർക്കാർ അനുവദിച്ചിരുന്നു ഈ തുകയിൽ നിന്നായിരുന്നു നൂറ്റി ഇരുപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് സബ്സിഡി നൽകി വന്നിരുന്നത് സബ്സിഡിക്ക് പുറമെ പെൻഷൻ ഫണ്ടിലേക്കുള്ള സർക്കാരിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം വിഹിതവും കണ്ടെത്തിയതും ഇതിൽ നിന്ന് പക്ഷേ ഡ്യൂട്ടി തുക മുഴുവൻ കെ എസ് സി ബി സർക്കാരിലേക്ക് അടക്കണമെന്ന കഴിഞ്ഞ ദിവസത്തെ വിജ്ഞാപനമാണ് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയത് സബ്സിഡി നൽകുന്നതിനെക്കുറിച്ച് വിജ്ഞാപനത്തിൽ ഒരു പരാമർശവുമില്ലായിരുന്നു പ്രത്യേക ഉത്തരവുമില്ല നിരക്ക് വർധനവിന് പിന്നാലെ സബ്സിഡിയും സർക്കാർ പിൻവലിച്ചു വന്ന നിലയിൽ ഉയർന്നത് വലിയ വിമർശനം എതിർപ്പ് മുറുകുന്നതിനിടെയാണ് സബ്സിഡി തുടരുമെന്ന ആവിശദീകരണം സർക്കാരിന് ലഭിക്കുന്ന തീരുവിൽ നിന്ന് സർക്കാർ ഇനി മുതൽ സബ്സിഡി തുക അനുവദിക്കുക കൊടുക്കും സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുത്താണ് ഡ്യൂട്ടി തുക മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുന്നത് പ്രതിവർഷം ശരാശരി കിട്ടുന്നത് ആയിരം കോടി ഇതിൽ നിന്നും സബ്സിഡിക്കായി തുക തിരിച്ച് കെ എസ്ഇബിക്ക് കൈമാറും ഇതാണ് തീരുമാനം സബ്സിഡി തുടരുമെന്ന് പറയുമ്പോഴും കൃത്യസമയത്ത് സർക്കാർ വിഹിതം ബോർഡിന് നൽകേണ്ടതുണ്ട് പെൻഷന്റെ കാര്യത്തിലാണ് പ്രധാന പ്രതിസന്ധി ഡ്യൂട്ടി തുകയിൽ നിന്നും പെൻഷൻ ഫണ്ടിലേക്കുള്ള സർക്കാർ വിഹിതം തുടർന്നും നൽകുമോ എന്നതിൽ സർക്കാർ വ്യക്തമായ വിശദീകരണം നൽകുന്നില്ല പെൻഷൻ പ്രതിസന്ധി പ്രത്യേകം ചർച്ച ചെയ്യേണ്ടി വരുമെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത് rente bro